ചെയ്യാനിതാ ചില നാടൻ വഴികൾ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. മുടികൾക്കുണ്ടാകുന്ന പൊട്ടൽ, കൊഴിച്ചിൽ തുടങ്ങിയ അനേകം പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മുടി സ്ട്രേറ്റ് ചെയ്യാൻ എളുപ്പമാർഗ്ഗങ്ങൾ കുറെയുണ്ട്. ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചുരുണ്ട മുടി പ്രകൃതിദത്തമായി തന്നെ നിവർത്താൻ കഴിയും. അവ എന്തെല്ലാമാണെന്നറിയാൻ ഈ വീഡിയോ കാണാം. ഒന്ന്, മുട്ടയും പാലും. മുടി സംരക്ഷണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ചേർന്നവയാണ് ഇവ രണ്ടും. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് മികച്ച ഫലങ്ങൾ നൽകുമെന്ന് പലർക്കും അറിയില്ല. രണ്ട് മുട്ടയും ഒരു കപ്പ് പാലും കൂട്ടിക്കലർത്തി തലയിൽ തേക്കുക. ഒരു മണിക്കൂറിന് ശേഷം കടുപ്പം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. മുടി നിവർത്താൻ പാല് സഹായകരമാണ്. പാല് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് തലമുടിയിൽ സ്പ്രേ ചെയ്യുക. പാല് മുടിയിലേക്ക് ആഗിരണം ചെയ്യുന്നതിനായി അരമണിക്കൂർ കാത്തിരിക്കുക. തുടർന്ന് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുമ്പോൾ മുടിക്ക് വന്ന മാറ്റം തിരിച്ചറിയാനാകും. രണ്ട്, മുൽത്താനി മിട്ടി. മുടിക്കുള്ള നല്ലൊരു രക്ഷ കൂടിയാണ് മുൽത്താനി മിട്ടി. മുടി കൊഴിച്ചിൽ തടയാനും ഇത് സഹായിക്കും. മുൽത്താനി മിട്ടി തലയിൽ പുരട്ടുന്നത് നല്ലതാണ്. ഇത് പനിനീരിലോ വെള്ളത്തിലോ ചാലിച്ച് മുടിയിൽ പുരട്ടുക. ഉണങ്ങിയ ശേഷം കഴുകി കളയാം. മുടി പൊട്ടാതിരിക്കാൻ സൂക്ഷിച്ച് കഴുകണം. വല്ലാതെ വരണ്ട മുടിയുള്ളവർ മുടിയിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം ഈ പേസ്റ്റ് തേക്കുന്നതാണ് നല്ലത്. ഉണങ്ങിയ ശേഷം കഴുകി കളയാം. തലയിലെ അഴുക്ക് വലിച്ചെടുക്കാനും മുടി വൃത്തിയാക്കാനും മുടിയിടകൾക്ക് ശക്തി നൽകാനും ഇത് സഹായിക്കും. മൂന്ന്, തേങ്ങാപ്പാലും നാരങ്ങാ നീരും. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മുടി സ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. സ്പ്രേ ബോട്ടിലാണ് ആദ്യം എടുക്കേണ്ടത്. ഇതിൽ പാലും അല്ലെങ്കിൽ തേങ്ങാപ്പാലും നിറയ്ക്കാം. ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി അല്പം നനച്ചതിന് ശേഷം ഇത് മുടിയിലേക്ക് സ്പ്രേ ചെയ്യുക. തലയോട്ടിയിലും മുടിയുടെ തെമ്പത്തും ഇത് സ്പ്രേ ചെയ്യാം. മുടിയിലെ എല്ലായിടത്തും നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ മുടി ചീകാം. പല്ലകലമുള്ള ചീർപ്പാണ് ഉപയോഗിക്കേണ്ടത്. മുടി ഒരിക്കലും കെട്ടുവീഴാതെ ചീകാൻ ശ്രദ്ധിക്കണം. ഇതിനുശേഷം തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക. ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ തേങ്ങാപ്പാൽ ഉണ്ടാവണം. അപ്പോഴും മുടി കെട്ടുവീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശേഷം മുടി നല്ലതുപോലെ കഴുകാം. മുടി കഴുകിയതിനു ശേഷം നന്നായി വിളർത്തിയെടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞ് മുടി ചീകാം. ഉണങ്ങിക്കഴിഞ്ഞാൽ മുടി സ്ട്രേറ്റായി നീണ്ടു നിവർന്ന് കിടക്കും. മുടി സോഫ്റ്റ് ആവുകയും മുടിയുടെ തിളക്കം കൂടുകയും ചെയ്യും. മറ്റൊരു മാർഗം ഇതാണ്. ഒരു തേങ്ങ ചിരകി അതിന്റെ പാലെടുക്കുക. ഇതിലെ ചില ഘടകങ്ങൾക്ക് മുടിയെ സ്ഥിരമായി നിവർത്തി നിർത്താനുള്ള കഴിവുണ്ട്. തേങ്ങാപാലിലേക്ക് അല്പം നാരങ്ങാ നീര് കൂടി ചേർത്താൽ കൂടുതൽ ഫലം ലഭിക്കും. ഇത് ഏതാനും മണിക്കൂർ നേരത്തേക്ക് തണുപ്പിക്കുക. ഒരു ക്രീം പോലെ ഇതിന്റെ മുകളിൽ രൂപപ്പെടും. ഇത് തലമുടിയിൽ തേച്ച് ചൂടുള്ള ഒരു ടവൽ ഉപയോഗിച്ച് പൊതിയുക. ഒരു മണിക്കൂറിന് ശേഷം കടുപ്പം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം. മുടി പൂർണ്ണമായും ഉണക്കുക. മുടിയുടെ മൃദുലത വർദ്ധിച്ചതായി നിങ്ങൾക്ക് അറിയാനാകും. ഇതോടൊപ്പം മുടിയുടെ ചുരുളയും കൈകാര്യം ചെയ്യാവുന്ന വിധം മാറിയിരിക്കും. അലോവേറ പതിവായി ഉപയോഗിക്കുന്നത് മുടിയുടെ മൃദുലതയും വഴക്കവും നൽകും. നാരങ്ങാ നീരും തേനും കാസ്റ്റർ എണ്ണയും ചേർത്ത് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുളിക്കുമ്പോൾ കഴുകി കളയുക. വാഴപ്പഴവും തേനും. ചെറുതായി അരിഞ്ഞ വാഴപ്പഴവും അല്പം തേനും എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുടിയിൽ തേക്കുക. ഉണങ്ങാൻ അല്പം സമയമെടുക്കും. ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകി കളയുക. ബിയർ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു മാർഗമാണ്. ഷാമ്പു വെച്ച് മുടി കഴുകിയതിന് ശേഷം ബിയർ ഉപയോഗിച്ച് മുടി മസാജ് ചെയ്യുക. എന്നിട്ട് വീണ്ടും കഴുകാം. നിങ്ങളുടെ കാർക്കൂന്തൽ ഭംഗിയായിട്ടിരിക്കും.